നമസ്കാരം, മാധവേട്ടന് പ്രണാമം. ഈ വീഡിയോയിൽ നമ്മളിപ്പം ഉള്ളത് നമ്മുടെ കൊയ്യൂർപ്പെന്നമ്മച്ചേച്ചിയുടെ വസതിയുള്ള എറണാകുളത്തെ ആലുവയിലെ ആ ഒരു സ്ഥലത്താണ്. അവിടെ വടക്കുന്നാഥൻ സിനിമയുടെ ചിത്രീകരണം ഒക്കെ കഴിഞ്ഞ സമയത്ത്, ഏകദേശം ആ ഒരു സമയത്താണ് ഈ ഒരു സുന്ദരമായ ഗ്രാമപ്രദേശത്തേക്ക് കൊയ്യൂർപ്പെന്നമ്മച്ചേച്ചി താമസം മാറുന്നത്. ആ സ്കൂളിൽ പോകാൻ പറ്റില്ല. ആ ഇപ്പം നെല്ല് കാണാതെ തന്നെയല്ല, ഇതൊക്കെ ഒരു അത്ഭുതമായിട്ട് മാറും. കുറേ കഴിയുമ്പോൾ ചോദിക്കൂ ഇതെവിടെയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഒരു ഇപ്പോൾ കരിമാലൂർ ഗ്രാമപഞ്ചായത്ത് ആലു അതിമനോഹരമായ പാടവും വയലേലുകൾ തെങ്ങുംതോപ്പൊക്കെ ഉള്ള നെല്ല് ഒക്കെ നെൽക്കതിരൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം, എന്തുകൊണ്ട് നോക്കിയാലും മനസ്സിനൊരു കുളിർമ കിട്ടുന്നത്. അപ്പോൾ പൊന്നമ്മച്ചേച്ചിയെ കാണാൻ മരിച്ച സമയത്ത് മാധവേട്ടൻ വാഹനത്തിലിങ്ങനെ വരുന്ന സമയത്ത് റോഡിൻ്റെ വശങ്ങളിലൊക്കെ ഈ ഫ്ലക്സ് ബോർഡുകൾ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അത് കണ്ട സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് എന്തോ ഒരു അസ്വസ്ഥ പോലെ അനുഭവപ്പെടുകയും അദ്ദേഹം അവിടെ ക്ഷീണിച്ച് ഇരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ആ സമയത്ത് ആ ഒരു വീടിൻ്റെ വരാന്തയിൽ ആ കാഴ്ച കാണുകയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട കൊയ്യൂർപ്പെന്നമ്മച്ചേച്ചിക്ക് അന്ത്യാഞ്ജലി പ്രണാമങ്ങൾ അർപ്പിക്കാൻ അവിടെ മാധവേട്ടൻ എത്തിയത്, അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തക കൂടെ. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും മലയാളികൾക്ക് മാത്രമല്ല ലോകത്തിലെ ഏതൊരാളായാലും ശരി, അച്ഛനമ്മയും മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി അവരെ വിദ്യാഭ്യാസത്തിന് അയച്ച് സ്കൂളിലും കോളേജിലുമൊക്കെ അയച്ച് ഉയർന്ന ബിരുദം ബിരുദാനന്തര ബിരുദം ഘടിപ്പിച്ചിട്ട് നല്ല ഉയർന്ന ജോലിയൊക്കെ കിട്ടി. അപ്പോൾ ഒരു സമയം വിദേശത്തൊക്കെ ആണെങ്കിൽ അച്ഛനമ്മേനെയൊക്കെ മറന്നു പോകും മക്കളോട്. അപ്പോൾ അവസാന നിമിഷം അസുഖമായി എന്ന് കാണുമ്പോൾ ഒന്ന് വന്നു നോക്കും, എന്നിട്ടും അവർ അഞ്ജലി അർപ്പിക്കാനൊന്നും അവർക്ക് ചിലപ്പോൾ സമയം ഉണ്ടായിരുന്നില്ല. തിരക്ക് പിടിച്ച ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഒരു അനുഭവങ്ങളൊക്കെ ഈ ഒരു കാഴ്ചകളൊക്കെ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട്. സിനിമ എന്ന് പറയുന്നത് കേവലം ഒരു ദൃശ്യ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, നമുക്ക് ഒരുപാട് വേഷങ്ങളിലൂടെ ഇവരൊക്കെ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തവരാണ് ഈ നടീനടന്മാർ. ഇവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ നമ്മൾക്ക് ഒരുപാട് ആ സിനിമയിലൂടെ ഒരുപാട് അവർ നമ്മളെ പല ചിന്തകളിലേയും കൊണ്ടുപോയി. ഇപ്പോൾ അവരുടെയൊക്കെ അസുഖം വന്ന് കിടപ്പിലായ കാലത്തും മരണശേഷവും നമ്മൾ കാണുന്ന കാഴ്ചകളുണ്ടല്ലോ, നമ്മളെ പത്രവാർത്തകൾ റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയ ആയാലും നമ്മളെയൊക്കെ ഒരുപാട് പല ഗുണപാഠങ്ങളിലേക്കുമാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇവരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു. നമ്മൾക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ ആ സിനിമകളിലൂടെ അവസരം ഉണ്ടാക്കി തന്നെ ഇവർക്കൊക്കെ എത്ര നമ്മൾ അന്ത്യാഞ്ജലി അർപ്പിച്ചാലും പ്രണാമങ്ങൾ അർപ്പിച്ചാലും തീരില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആ ഒരു സന്ദർഭത്തിൽ ഈ കൊയ്യൂർപ്പെന്നമ്മ ചേച്ചിയുടെ ഭൗതിക ശരീരം കാണാൻ വേണ്ടിയിട്ട് ദീർഘദൂരം യാത്ര ചെയ്ത് അവിടെ എത്തിച്ചേർന്നതാണ് ടി പി മാധവൻ എന്ന് പറഞ്ഞ മലയാളത്തിൻ്റെ ആ ഒരു നടൻ. അദ്ദേഹം അസുഖം വന്ന് വളരെ കാലം ചികിത്സ കഴിഞ്ഞ് പിന്നീട് ഗാന്ധി ഭവനിൽ തിരുവനന്തപുരത്തോട്ട് ആരും നോക്കാനില്ലാത്തൊരു അവസരം വന്ന് ബന്ധുക്കളും മറ്റവരോടൊക്കെ ഉപേക്ഷിക്കപ്പെട്ട് സിനിമാ പ്രവർത്തകർ പോലും ഒരു സമയത്തുണ്ടായിരുന്നില്ല. പിന്നീട് അമ്മ സംഘടനയുടെ സഹായം കിട്ടി അദ്ദേഹത്തെ ഗാന്ധി ഭവനിലേക്ക് മാറ്റുകയാണുണ്ടായത്. കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ സഹപ്രവർത്തകർക്കൊക്കെ പെട്ടെന്ന് അസുഖം വരുമ്പോൾ മരണപ്പെടുമ്പോൾ നമുക്ക് പലർക്കും അവിടെ എത്തിപ്പെടാനോ അതിലൊന്നും പങ്കുകൊള്ളാനോ സാധിക്കാറില്ല. ഞാൻ തിരക്കിലായിപ്പോയി അല്ലെങ്കിൽ മറ്റു പല ചുറ്റുപാടുകളും എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് പങ്കെടുക്കാൻ പറ്റാത്തത് ഓക്കെ, അല്ലാത്ത സിറ്റുവേഷനിൽ നമ്മളൊന്ന് അവിടെ വരെ എത്തി നോക്കി ഇനിയിപ്പോൾ മരണപ്പെട്ട ബന്ധുജനങ്ങളെയാണെങ്കിൽ നമ്മൾ ആശ്വസിപ്പിക്കും. ഇനി സുഹൃത്തുക്കളാണെങ്കിൽ അവരുടെ ആരെങ്കിലും ഉച്ചവരോടൊക്കെ മരിച്ചാൽ നമ്മളൊന്ന് പോയി നോക്കും. അപ്പോൾ ഈ സിനിമയിൽ നമ്മൾ അഭിനയിക്കുകയാണ് ചെയ്യുന്നത് പല വേഷങ്ങളും, പക്ഷേ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും അഭിനയിക്കാൻ പാടില്ല. കാരണം ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് വേദനകളും ദുഃഖങ്ങളും ഒക്കെ കലർന്നതാണ്. എപ്പോഴും നമ്മൾ സന്തോഷമല്ല, ഇതുപോലത്തെ ഒരുപാട് ദുഃഖങ്ങൾ ദുരന്തങ്ങൾ കലർന്ന കൊള്ളുന്ന അനുഭവങ്ങളാണ്, തീക്കന പോലെയുള്ളതാണ് ജീവിതം. ആ ജീവിതത്തിൽ നമ്മളൊരിക്കലും അഭിനയിക്കാറില്ല. ഏതായാലും ഈ അമ്മ വേഷം ചെയ്ത ഈ അമ്മ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആ ഒരു നടൻ ആ വീട്ടിലെത്തിയത്. അപ്പോൾ നേരിട്ടുണ്ടായൊരു അനുഭവം ആ ഒരു കാഴ്ചകളും നമ്മൾ വല്ലാതെ ആ ഒരു ചില നൊമ്പരപ്പെടുത്തലുകൾ ആണ് നമ്മളിവിടെ
ആ ഒരു കാര്യങ്ങൾ പറയുന്നത്. കൂടെ ജോലി ചെയ്ത ആളുകൾ ഇപ്പോൾ സിനിമാ മേഖലയിലായാലും ഇനി എവിടെയാണെങ്കിലും ശരി, അവർക്ക് ഈ ഒരു അവസ്ഥയൊക്കെ വരുന്ന സമയത്ത് രസുഖമായിട്ട് ഒരു ഭാഗത്ത് കിടപ്പിലാകുമ്പോൾ ആരൊക്കെ അവരെ തിരിഞ്ഞു നോക്കുന്നു, ആരൊക്കെ സഹായം ചെയ്യുന്നു, സാമ്പത്തിക സഹായം വേണം, അതിൽ ഉപരിയായിട്ട് അവരെ കാണുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പലരും ഇപ്പോൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്തിട്ട് പലരും സഹായിക്കുന്ന അവസ്ഥകളുണ്ട്. എത്രയോ ചെറിയ നടീനടന്മാർ മുതൽ വലിയ നടന്മാർ, ഇപ്പോൾ ചെറിയ ആളുകളെ ചിലപ്പോൾ വലിയ ആളുകളെ നമ്മൾ ശ്രദ്ധിക്കും, പക്ഷേ ചെറിയ നടീനടന്മാരൊന്നും പലരും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ഒരുപാട് ആളുകളുണ്ട്. അപ്പം അമ്മ സംഘടനയൊക്കെ ഉണ്ടാക്കിയത് തന്നെ അവർക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. കിടപ്പിലാവുന്ന രോഗികളൊക്കെ സഹായിക്കാൻ നടീ നടന്മാർക്ക് വേണ്ടിയുണ്ടാക്കിയ സംഘടനയാണ് അസോസിയേഷൻ ഓഫ് മലയാള മൂവി ആക്ടേഴ്സ് അമ്മ. അപ്പോൾ ഈ അമ്മ സംഘടന എന്തിനു വേണ്ടി രൂപം കൊണ്ടോ, അപ്പോൾ അത് പലപ്പോഴും പലർക്കും സഹായമായിട്ടുണ്ട്. എന്നാലും പലരും ബുദ്ധിമുട്ടി പോയിട്ടുണ്ട് ഒരു അവസരത്തിൽ. ഇപ്പോൾ ടെക്നീഷ്യൻസിൻ്റെ സംഘടന ഉണ്ട്, മാക്ട ഉണ്ട്, ഫെഫ്ക ഉണ്ട് എഴുത്തുകാർക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ മുമ്പ് ഒരു സിനിമയുടെ പ്രതിഫലം മൊത്തം, കാപ്പ സിനിമയുടെ പ്രതിഫലം മൊത്തം ആ ഒരു ഫെഫ്കയിൽ എഴുത്തുകാർക്ക് വേണ്ടിയിട്ട് പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇതൊക്കെ നമ്മളിവിടെ പറയുന്നത് ഈ ഒരു സന്ദർഭത്തിൽ കവിയൊപ്പന ചേച്ചിയുടെ ആ ഒരു വസതിയിൽ ഈ അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന നിമിഷത്തിൽ ഈ മാധവേട്ടനെ അവിടെ കാണുകയും നമ്മുടെ മലയാളത്തിൻ്റെ അമ്മ സിനിമാ അമ്മ ശ്രീമതി കവിയൊപ്പന ചേച്ചിയുടെ ആ ഒരു ഭൗതിക ശരീരം സംസ്കാര ചടങ്ങ് അന്ത്യാഞ്ജലി കഴിയുന്നത് വരെ ആ മാധവേട്ടൻ ആ ശ്രീപീഠം എന്ന പൊന്നമ്മ ചേച്ചിയുടെ വീടിൻ്റെ ഉമ്മറത്ത് ചാരു കസേരയിൽ അവരെ അങ്ങനെ ഇരുന്നു ആ ഒരു ഓർമ്മകളൊക്കെ ഏറെക്കൊണ്ട്. അതിൻ്റെ കുറച്ച് സമയങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിന് അസ്വസ്ഥ അനുഭവപ്പെട്ടപ്പം ഷുഗറിൻ്റെ പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു. അപ്പോൾ അവരൊക്കെ വെച്ചായിരുന്നു അല്പം മധുരം ഒക്കെ കൂടുതൽ ആ ഷുഗർ ലെവൽ അതിനെ നോർമലാക്കാൻ അദ്ദേഹത്തിന് കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നീട് അദ്ദേഹം ആ ഒരു ബോധാവസ്ഥയിൽ നിന്നും ബോധാവസ്ഥയിലേക്ക് വന്നു. അല്പസമയം ആ ഒരു ശ്രീപീഠം വീടിൻ്റെ വരാന്തയിൽ ഇരിക്കുന്ന ആ ഒരു കാഴ്ച, ആ ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് കാലം അദ്ദേഹം തിരുവനന്തപുരം ഗാന്ധി ഭവനിലായിരുന്നു. അമ്മ സംഘടന ഒക്കെ സഹായമൊക്കെ ചെയ്തു. മലയാളത്തിലെ എക്കാലത്തെയും കൂട്ടുകെട്ടായിരുന്ന സൂപ്പർഹിറ്റ് ദാസനും വിജയനും എന്ന കഥാപാത്രത്തിലൂടെ ലാലേട്ടനും ശ്രീനിവാസേട്ടനും നമ്മളെ കൊടുകൂടെ ചിരിപ്പിച്ച നാലുടിക്കാറ്റിലെ ആ ഒരു സ്ഥാപനത്തിൻ്റെ കമ്പനിയുടെ മാനേജർ ആയിട്ട് വിശാഖപട്ടണത്തിൽ ഒരു വിശാല മനസ്കൻ ട്രാൻസ്ഫർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ ആ ഒരു കഥാപാത്രം എത്ര നമുക്ക് ഇപ്പോഴും നമ്മളെ അത് ആ ഒരു രംഗങ്ങൾ ഓർമ്മിപ്പിക്കുന്നതാണ്. ഒരുപാട് നർമ്മ തുളുമുന്ന രംഗങ്ങൾ. നരസിംഹം ചിത്രത്തിലെ രാമൻ നായരെന്ന് പറഞ്ഞ കഥാപാത്രം ഒരുപാട് വർഷക്കാലം ആ ഒരു സുപ്രീം കോടതി ജസ്റ്റിസിൻ്റെ കാര്യസ്ഥനായിട്ട് എന്നുള്ള ഒരു കഥാപാത്രം അദ്ദേഹത്തിനെ കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കാൻ സഹായിച്ചു. എന്തായാലും ആ ഡിപി മാധവേട്ടൻ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ പ്രണാമങ്ങൾ അർപ്പിക്കാം. സ്വന്തം നൊന്ത് പെറ്റ മക്കളാൽ വേഷിയുടെ നമ്മമാരും അച്ഛന്മാരും അവരുടെ കാലഘട്ടം, ഏതായാലും കവിയൂർപ്പന്നമ്മ ചേച്ചിയുടെയും മാധവേട്ടൻ്റെയും ഒക്കെ അനുഭവങ്ങൾ ഒരുപാട് ഗുണപാഠങ്ങളാണ് നമ്മൾ മലയാളികൾക്ക് നൽകുന്നത്. അവരുടെയൊക്കെ ഒരു അസുഖം വന്ന് കിടപ്പിലായ കാലവും ആ ഒരു മരിക്കുന്നതിന് തൊട്ടുമുന്നുള്ള നിമിഷങ്ങളും ആ ഒരു മരിച്ച ശേഷമുള്ള ആ ഒരു സ്ഥിതിഗതികളൊക്കെ നമ്മൾ വിലയിരുത്തപ്പെടുമ്പോൾ നമ്മൾ ഈ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സംസ്കാരം, നമ്മുടെ ഒരു പൈതൃകം, അച്ഛനമ്മ മക്കൾ കുടുംബം അതിലേക്കാണ് വെളിച്ചം വീശുന്നത്. അപ്പോൾ ഏതായാലും ഇനിയുള്ള കാലം ഓരോ രക്ഷിതാക്കളെയും ചിന്തിപ്പിക്കുന്ന ഒരു അവസ്ഥകളാണ് ഇതൊക്കെ.